ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ പേര് കോർപ്പറേഷൻസ്. ഇന്ന് ഞാൻ പറയുന്നത് കമ്മിറ്റി ആൻഡ് കമ്മീഷൻസ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളെ കുറിച്ചും ചില കമ്മീഷൻസിനെ കുറിച്ചും പറയുന്നു. 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, ആദ്യമായിട്ട് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വരുന്നത് 1954. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി രണ്ടാമത് നിലവിൽ വന്നത് 1969. 1969 അടുത്ത കമ്മിറ്റി നിലവിൽ വരുന്നത്. ഇനി ക്രാഫി കാർഡ് നിലവിൽ വന്നത് 1981. നമ്മൾ വിളിക്കുന്നത് എന്താ, ക്രാഫി കാർഡ് നിലവിൽ വരുന്നത് 1981. ക്രാഫി കാർഡ് നിലവിൽ വന്നത്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വന്നത് 1989. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വന്നത് 1989. 1989 അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി നിലവിൽ വന്നത്. ആർ ബി ഐ സ്റ്റഡി ടീം ഓൺ ഓവർ ഡ്യൂസ് ഹെഡഡ് ബൈ ഡോക്ടർ ഡേറ്റിയാണ് RBI സ്റ്റഡി ടീമിൻ്റെ ഹെഡായിട്ട് വന്നിരുന്നത്. ഹെഡഡ് ബൈ ഡോക്ടർ ഡേറ്റിയാണ് ആർ ബി ഐയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റഡി ടീമിൻ്റെ ഹെഡായി വന്നത്. ദ RBI സ്റ്റഡി ടീം ഓൺ ഓവർ ഡ്യൂസ് ഹെഡഡ് ബൈ ഡോക്ടർ ഡേറ്റി. റിപ്പോർട്ട് ഓഫ് ദി കമ്മിറ്റി ഓൺ ഇൻ്റഗ്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആ കമ്മിറ്റിയെ നിയോഗിച്ചതും ഈ ടൈമിൽ തന്നെയാണ്. ഒക്കെ 1989. 1976 അതിലാണ് CV നായർ കമ്മിറ്റി നിലവിൽ വന്നത്. CV നായർ കമ്മിറ്റി 1976. CV നായർ കമ്മിറ്റി. സെൻട്രൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് 1953. സെൻട്രൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ്, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലെ ട്രെയിനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചത് 1953. 2012 പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. 2012 എക്സ്പെർട്ട് കമ്മിറ്റി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ പ്രകാശ് ബക്ഷി. ഇപ്പോൾ സഹകരണ മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ 2012 നിയോഗിച്ചു. പ്രകാശ് ബക്ഷിയാണ് ചെയർമാൻ. എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ലൈസൻസിങ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ടതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി നിലവിൽ വന്ന് 2011. എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ലൈസൻസിങ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് 2011. ഇനി നമുക്ക് അടുത്ത ഒരു ടേം നോക്കേണ്ടത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ചില കമ്മീഷനും ചില കമ്മിറ്റിയെക്കുറിച്ച് ചില ഇയറുകളും നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർ ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി. അടുത്ത കമ്മിറ്റിയുടെ പേര് ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി. ഈ ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി ഈസ് അപ്പോയിൻറ്റഡ് ബൈ മദ്രാസ് ഗവൺമെൻറ്. നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യ ഗവൺമെൻറ് ആണ് ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റിയെ നിയോഗിച്ചത്. ദ കമ്മിറ്റി വാസ് സെറ്റപ്പ് 1892. കമ്മിറ്റി വാസ് സെറ്റപ്പ് 1892 അപ്പോയിൻറ്റഡ് ബൈ മദ്രാസ് ഗവൺമെൻറ് ആണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചത്.
ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി സബ്മിറ്റഡ് 1895. ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്ത 1895 ഫസ്റ്റ് 1895 ആണ് സബ്മിറ്റ് ചെയ്തത്. സെക്കൻഡ് റിപ്പോർട്ട് കമ്മിറ്റഡ് ബൈ 1897. രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ റിപ്പോർട്ടും നിക്കോൾസൺ കമ്മിറ്റി സബ്മിറ്റ് ചെയ്തു. ഫെഡറിക് നിക്കോൾസൺ അപ്പോയിൻറ്റഡ് ബൈ ഡാഷ് വൈസ്രോയ് ഓഫ് മദ്രാസ്. മദ്രാസിലെ വൈസ്രോയ് ആയിരുന്ന വെൻലോക്കാണ് ഈ നിക്കോൾസൺ കമ്മിറ്റിയെ നിയോഗിച്ച സമയത്തുള്ള വൈസ്രോയ്. ഫൈൻഡ് റൈവ്സൺ ഈസ് റെക്കമെൻഡ് ബൈ റൈവ്സന്റെ റെക്കമെൻഡേഷൻസ്, അതായത് റൈവ്സൺ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ച് ആ റെക്കമെൻഡേഷൻ അതേപടി നിർദ്ദേശിച്ച വ്യക്തിയാണ് ഈ പറയുന്ന നിക്കോൾസൺ. ദ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് കോപ്പറേറ്റർ ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ, സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് മുന്ന് സഹകാരികളെ സൃഷ്ടിക്കുക, എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ഫെഡറിക് നിക്കോൾസൺ. ക്രിയേറ്റ് കോപ്പറേറ്റർ ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്. ഹു വാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ഫെഡറിക് നിക്കോൾസൺ. ഫെഡറിക് നിക്കോൾസൺ ആണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവായിട്ട് കണക്ക് കൂട്ടേണ്ടത്, ബിക്കോസ് ഹി വാസ് സ്റ്റഡി ആൻഡ് ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ മദ്രാസ് പ്രൊവിൻസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എഡ്വേർഡ് ലോ കമ്മിറ്റി. നെക്സ്റ്റ് ഈസ് എഡ്വേർഡ് ലോ കമ്മിറ്റി. എഡ്വേർഡ് ലോ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഓർ സെറ്റ് അപ്പ് 1901. 1901 എഡ്വേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചത്. എഡ്വേർഡ് കമ്മിറ്റി വിൽ ഗീവ് ഇറ്റ്സ് റിപ്പോർട്ട് 1904. ദ റിപ്പോർട്ട് വിൽ ബി ഗീവൺ 1904. 1904 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദേർ വാസ് മെമ്പർ ഇൻ എഡ്വേർഡ് ലോ കമ്മിറ്റി 3. എഡ്വേർഡ് ലോ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ എണ്ണം 3 ആണ് എഡ്വേർഡ് ലോ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ആൻഡ് മെമ്പേഴ്സ് ഓഫ് എഡ്വേർഡ് ലോ കമ്മിറ്റി വർ, ദ ഫസ്റ്റ് മെമ്പർ ഈസ് എഡ്വേർഡ് ലോ. ഈ കമ്മിറ്റിയിലുണ്ടായ അംഗങ്ങളുടെ പേര് എഡ്വേർഡ് ലോ ആണ് ആദ്യത്തെ ആള്. രണ്ടാമത്തെ ആളുടെ പേര് ഡൂപ്പർനെക്സ്. ഡൂപ്പർനെക്സ് ആണ് രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് നിക്കോൾസൺ. ഇവരാണ് ഈ കമ്മിറ്റിയിലുണ്ടായ മൂന്ന് പേര് എന്ന് അറിയപ്പെടുന്നത്. ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി കഴിഞ്ഞു, എഡ്വേർഡ് ലോ കമ്മിറ്റിയും നമ്മൾ അവസാനിപ്പിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ. ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ. ദ ഇയർ ഇൻ വിച്ച് ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ അപ്പോയിൻറ്റഡ്. ഈ ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ അപ്പോയിൻ്റ് ചെയ്ത ഇയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1914 ഒക്ടോബർ 14. 1914 ഒക്ടോബർ 14 ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ അപ്പോയിൻ്റ് ചെയ്തത്. ഇൻ വിച്ച് ഇയർ ദ റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ബൈ ദി കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ? 1915. 1915 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1915 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഹു വാസ് ദ സെക്രട്ടറി ഓഫ് ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ? ഇവ് ബാങ്ക് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇതിൻ്റെ സെക്രട്ടറി. ഹു വാസ് ദ സെക്രട്ടറി ഓഫ് ഇംപീരിയൽ ഓൺ കോഓപ്പറേഷൻ ഈസ് ഇവ് ബാങ്ക്. ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ ഓൾസോ നോൺ ആസ് മാക്ലാൻ കമ്മിറ്റി. ഈ കമ്മിറ്റിയെ പറയുന്ന വേറൊരു പേരെന്താ? മാക്ലഗാൻ കമ്മിറ്റി. അനദർ നെയിം ഈസ് മാക്ലഗാൻ കമ്മിറ്റി. അപ്പോൾ ഇംപീരിയൽ എന്ന് പറഞ്ഞാലും മാക്ലഗൻ എന്ന് പറഞ്ഞാലും ഒരേപോലെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. രണ്ട് കമ്മിറ്റികളും ഒരേപോലെ തന്നെയാണ്.
which committee is appointed to review the cooperation movement in India? India le cooperation movement ne kurichu padikkunnathinu vendi allengil koodal manasilakkunnathinu vendi aicha aa committee oda pratheekada allengil aa committee parayunna perana MacLagan committee ennullathu. Want hurried expansion of society which is related to MacLagan committee. One hurried expansion of society which is related to MacLagan committee ennu paraya. ഈ കമ്മിറ്റി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്താണ്? വൺ മാൻ വൺ വോട്ട്, അതാണ് ആദ്യത്തെ റെക്കമെൻഡേഷൻ. വൺ മാൻ വൺ വോട്ട്, ദാറ്റ് ഈസ് ഫസ്റ്റ് റെക്കമെൻഡേഷൻ. സെക്കൻഡ് ഈസ് വൺ സൊസൈറ്റി വൺ വില്ലേജ്. വൺ സൊസൈറ്റി വൺ വില്ലേജ് ഈസ് അനദർ മൂവ്മെൻറ്റ്. ദെൻ ഫൈൻഡ് ഔട്ട് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഫൈൻഡ് ഔട്ട് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. Find out lack of education. Power of registrar increased. Power of registrar increased. Formation of Apex Bank. Apex Bank എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. കമ്മിറ്റി സ്ട്രെസ്ഡ് മോറൽ വാല്യൂ ഓഫ് കോപ്പറേഷൻ. അപ്പോൾ ഇവർ ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാമെന്ന് വർത്തിയില്ല. വൺ മാൻ വൺ വോട്ട്, വൺ സൊസൈറ്റി വൺ വില്ലേജ്, അതായത് ഒരു സൊസൈറ്റി പാടുള്ള ഒരു ഗ്രാമത്തിൽ. ഫൈൻഡ് ഔട്ട് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, സഹകരണ മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കണ്ടെത്തിയത് ഈ കമ്മിറ്റിയാണ്. ദെൻ പവർ ഓഫ് രജിസ്ട്രാർ ഇൻക്രീസ്ഡ്, സഹകരണ രജിസ്ട്രാറുടെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ ഈ കമ്മിറ്റിയാണ്. ആൻഡ് ഫോർമേഷൻ ഓഫ് അപെക്സ് സൊസൈറ്റി. അപെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റിയും സ്റ്റേറ്റ് സൊസൈറ്റിയും. അപെക്സ് സെൻട്രൽ എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ റെക്കമെൻഡ് ചെയ്ത് ഇവരാണ്. ആൻഡ് കമ്മിറ്റി സ്ട്രെസ്ഡ് മോറൽ വാല്യൂ ഓൺ കോപ്പറേഷൻ. അദ്ദേഹം പറഞ്ഞത് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ത് നടത്തിയാലും അതിനൊരു മോറൽ വാല്യൂ ഉണ്ടാകണം, അവരുടെ പ്രവർത്തനങ്ങൾ സപ്പോർട്ടൊക്കെ മോറൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് കമ്മീഷൻ പറയുകയുണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. അടുത്ത് വരുന്നത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറൽ. The year in which Royal Commission of Agriculture is appointed 1927. 1927 ആണ് Commission on Royal Agricultural appoint ചെയ്തത്. The report is submitted 1928. This report will be submitted 1928. Which authority was appointed a Royal Commission in Agricultural? Government of India. ആരാ നിയമിച്ചത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇങ്ങനെ ഒരു പഠനത്തിന് വേണ്ടിയുള്ള കമ്മീഷൻ നിയമിച്ചത്. ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ് അല്ല, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് ആണ്. ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് റോയൽ അഗ്രികൾച്ചറൽ? എച്ച് കാൽവർട്ട്. എച്ച് കാൽവർട്ട് ആണ് ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നത്. ഈ അഗ്രികൾച്ചറൽ റോയൽ കമ്മീഷൻ്റെ ചെയർമാൻ എച്ച് കാൽവർട്ട്. ഇഫ് കോപ്പറേഷൻ ഫെയിൽ, ദർ വാസ് ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. ഈ കമ്മീഷൻ്റെ ഒരു വാചകമായിരുന്നു, എവിടെയാണോ സഹകരണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ തോൽക്കുന്നത്, ഫെയിൽ തോൽക്കുന്നത്, അവിടെ ഗ്രാമീണ മേഖലയുടെ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വിജയത്തിൻ്റെ വികസനത്തിൻ്റെ
ലക്ഷ്യങ്ങൾ തകരുന്നു എന്നുള്ളതാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ടത്. അതായത് കമ്മീഷൻ വൈദ റെക്കമെൻഡേഷൻ ഇത്രയേ ഉള്ളൂ, ഗ്രാമീണ മേഖലയുടെ വിജയത്തിന് വേണ്ടി ഇന്ത്യയുടെ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് കോർപ്പറേഷൻ ഫെയിൽ ദെയർ വിൽ ബി ഫെയിൽ ഇൻ ദ The best hope of rural India. The word is quoted by Royal Agricultural Commission, headed by Dr. H. Calvert. ഇവരുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? സിംഗിൾ പർപ്പസ് സൊസൈറ്റി. ഇവരുടെ റെക്കമെൻഡേഷൻ സിംഗിൾ പർപ്പസ് സൊസൈറ്റി, സിംഗിൾ പർപ്പസ് സൊസൈറ്റി. ട്രെയിനിങ് ടു സ്റ്റാഫ്, ട്രെയിനിങ് ടു സ്റ്റാഫ്, ട്രെയിനിങ് ടു സ്റ്റാഫ്. ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ആൻഡ് റെഗുലേറ്റഡ് മാർക്കറ്റ്, റെഗുലേറ്റഡ് മാർക്കറ്റ്. ഇവരുടെ റെക്കമെൻഡേഷൻസ് താഴെ പറയുന്ന രീതിയിലായിരുന്നു. സിംഗിൾ പർപ്പസ് സൊസൈറ്റി, ഏത് സൊസൈറ്റി ഉണ്ടാകുമ്പോഴും ആ സൊസൈറ്റിക്ക് മെയിൻ ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകാൻ പാടുള്ളൂ. ട്രെയിനിങ് ടു ദി സ്റ്റാഫ്, എല്ലാ സ്റ്റാഫിനും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഫോർമേഷൻ ഓഫ് എൽ എം ബി, ലാൻഡ് മോർട്ടഗേജ് ബാങ്കുകൾ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ. ആൻഡ് റെഗുലേറ്റഡ് മാർക്കറ്റ്, സഹകരണ മേഖലയിൽ വ്യക്തമായ റൂൾസ്, റെഗുലേഷൻ, നിയമങ്ങൾ, വ്യവസ്ഥകൾ, നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇത് പറയുകയുണ്ടായി. അപ്പം ഇതാണ് ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. ഇനി അടുത്തത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്. അടുത്ത് നോക്കേണ്ടത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ് ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്. ദ കമ്മിറ്റി വിൽ ബി അപ്പോയിൻറ്റഡ് 1928. 1928 അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ദ കമ്മിറ്റി വിൽ ബി അപ്പോയിൻറ്റഡ് 1928. ദ റിപ്പോർട്ട് വിൽ ബി സബ്മിറ്റഡ് 1929. ദ റിപ്പോർട്ട് വിൽ ബി, ദിസ് ഈസ് അപ്പോയിൻറ്റഡ് ഡേറ്റ്, റിപ്പോർട്ട് സബ്മിറ്റഡ് 1929. Who was the chairman of Committee on Cooperative Progress? Townsend. Chairman Townsend. Townsend ആണ് ഈ കോപ്പറേറ്റീവ് പ്രോഗ്രസിനെ കുറിച്ചുള്ള കമ്മിറ്റിയുടെ തലപ്പത്തിരുന്ന വ്യക്തി, ടൗൺസെൻഡ്. വിച്ച് അതോറിറ്റി വാസ് അപ്പോയിൻറ്റഡ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്? മദ്രാസ് ഗവൺമെൻറ്. മദ്രാസ് ഗവൺമെൻറ് ആണ് ഇങ്ങനെയൊരു കമ്മിറ്റിയെ നിയോഗിച്ചത്. മദ്രാസ് ഗവൺമെൻറ് ആണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ടു സ്റ്റാർട്ട് സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക്. ടു സ്റ്റാർട്ട് സെൻട്രൽ ഓർഗനൈസേഷൻ ടു ലാൻഡ് മോർട്ടഗേജ് ബാങ്ക്. ലാൻഡ് മോർട്ടഗേജ് ബാങ്കുകൾക്ക് ഒരു സെൻട്രൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചു. സ്റ്റാർട്ട് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ഇൻ മദ്രാസ്. മദ്രാസിൽ ആദ്യമായിട്ട് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് സ്ഥാപിച്ചത് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ്. പ്രൈമർലി ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ഷാൽ നോട്ട് ഇഷ്യൂ ഡിബഞ്ചർ. ഈ ബാങ്കുകൾക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അധികാരവും ഒരു വ്യവസ്ഥയും ഉണ്ടായിരിക്കുകയില്ല. ഈ മൂന്ന് മെയിൻ റെക്കമെൻഡേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്. അപ്പോൾ 1928, റിപ്പോർട്ട് സബ്മിറ്റഡ് 1929. ദ ചെയർമാൻ വിൽ ബി ടൗൺസെൻഡ്. ഹു വാസ് ദ ചെയർമാൻ? ടൗൺസെൻഡ് ഈസ് ദ ചെയർമാൻ. നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ ഫിനാൻസ് കമ്മിറ്റി. അഗ്രികൾച്ചറൽ ഫിനാൻസ് കമ്മിറ്റി. നെക്സ്റ്റ് കമ്മിറ്റി ഈസ് അഗ്രികൾച്ചറൽ ഫിനാൻസ് കമ്മിറ്റി. ദ കമ്മിറ്റി വിൽ ബി അപ്പോയിൻറ്റഡ്
1945. The committee will be appointed in 1945. Who was the chairman of Gadgil? The chairman of the committee is Gadgil. Gadgil ana committee ide chairmanship il irunna vyakti ennu parayunnathu. The recommendation will be small society is a problem. Small society is the problem. Adana adhi vandu. Small society is the problem. This is the recommendation first. Government shall perfect society from competition. Adhi society kala unna small society ana ettu veli problem ennu adhaham parayunnu. Rendamatha karyam government ella society kalayum protect cheyanam from കോമ്പറ്റീഷൻ മത്സരങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണം കാരണം വൻകിട മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിൽ പരസ്പര മത്സരം ഉണ്ടാകുമ്പോൾ അത് തകരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നു കമ്പൽസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡെറ്റ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പൽസറിയായ അഡ്ജസ്റ്റ്മെൻറ്റ് റൂൾ വേണം രണ്ട് സെറ്റിംഗ് അപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കാർഷിക കടങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം കാർഷിക കടങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ ആ കാർഷിക കടങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് ഈ കമ്മിറ്റിയെ നിർദ്ദേശിക്കുന്നു 1945-ലാണ് ഈ കമ്മിറ്റി നിലവിൽ വന്നത് അഗ്രികൾച്ചറൽ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗാഡ്ഗിൽ ആയിരുന്നു അദ്ദേഹം പറയുന്നത് സ്മോൾ സൊസൈറ്റി ആണ് പ്രോബ്ലം എന്ന് പറയുന്നു രണ്ട് കോമ്പറ്റീഷനിൽ നിന്നും സൊസൈറ്റികളെ പ്രൊട്ടക്ട് ചെയ്യണം അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്ന് പറയുന്നു മൂന്ന് കടം കൊടുക്കുന്ന കാര്യങ്ങളിലും അഗ്രികൾച്ചറൽ ഡെറ്റ് കൊടുക്കുന്ന കാര്യങ്ങളിലും അതിൻ്റെ തിരിച്ചടവും നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അടുത്തായിട്ട് വരുന്നത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആർ ജി സരിയ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ജി സരിയ സരിയ വാസ് ദ ചെയർമാൻ ഓഫ് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ദ കമ്മിറ്റി വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ദ കമ്മിറ്റി വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് The year is 1945-46. 1945-46 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ആർ ജി സരിയായിരുന്നു ചെയർമാൻ മാത്രമല്ല വളരെ വ്യക്തമായിട്ട് പറയുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നുള്ളത് ഇനി റെക്കമെൻഡേഷൻ 50% വില്ലേജ് കവർ വിതിൻ 10 years അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ 50% വില്ലേജുകളും 10 വർഷം കൊണ്ട് സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എടുക്കണം ഈസ് വെരി ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അതായത് 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ 50% ഗ്രാമീണ മേഖലകളിൽ ഈ പറയുന്ന കോപ്പറേറ്റീവ് കൺസെപ്റ്റ് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറയുന്നു കോപ്പറേറ്റീവ് കോളേജ് ഈസ് എവരി സ്റ്റേറ്റ് അദ്ദേഹം പറയുന്നത് എല്ലാ സ്റ്റേറ്റുകളിലും കോപ്പറേറ്റീവ് കോളേജുകൾ സ്ഥാപിക്കണം അപ്പീൽ ഇൻ കേസ് ഓഫ് രജിസ്ട്രാർ അഗെയിൻസ്റ്റ് രജിസ്ട്രാർ നമുക്കറിയാം സാധാരണ രീതിയിൽ ഏത് കേസുകൾ വന്നാലും അതിൻ്റെ അപ്പീൽ രജിസ്ട്രാറാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം ചെയ്ത് വേറൊരു കാര്യം അൺലിമിറ്റഡ് ലാബിലിറ്റി ചേഞ്ച്ഡ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി അദ്ദേഹം ചെയ്ത വേറൊരു പ്രൊവിഷൻ അൺലിമിറ്റഡ് ലാബിലിറ്റി ചേഞ്ച്ഡ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ഫോർമേഷൻ ഓഫ് റൂറൽ ആൻഡ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് റൂറൽ ആൻഡ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് കൺവേർട്ട് ക്രെഡിറ്റ് സൊസൈറ്റി ടു മൾട്ടി പർപ്പസ് സൊസൈറ്റി അദ്ദേഹം പറഞ്ഞത് ക്രെഡിറ്റ് സൊസൈറ്റികളൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം മൾട്ടി പർപ്പസ് സൊസൈറ്റികളാക്കി മാറ്റണം സെറ്റിംഗ് അപ്പ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷനുകൾ എന്ത് ചെയ്യണം സ്ഥാപിക്കണം സരിയ കമ്മിറ്റി ഫോർമേഷൻ ഈസ് കീ സ്റ്റോൺ ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ ഇന്ത്യൻ കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ ഒരു ആണിക്കല്ല് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റോൺ ആയിരുന്നു ഏത് ഈ പറയുന്ന സരിയ കമ്മിറ്റിയുടെ
അപ്പോൾ സരിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, 10 വർഷം കൊണ്ട് 50% വില്ലേജെങ്കിലും സഹകരണ മേഖലയിൽ എത്തണം. കോർപ്പറേറ്റീവ് കോളേജുകൾ എല്ലാ സംസ്ഥാനങ്ങളിൽ സ്ഥാപിക്കണം. രജിസ്ട്രാർഡ് അപ്പീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യവസ്ഥ വേണം. അർബൻ ആൻഡ് റൂറൽ ക്രെഡിറ്റ് ഹൗസിംഗ് ക്രെഡിറ്റ് സൊസൈറ്റികൾ സ്ഥാപിക്കണം. ക്രെഡിറ്റ് സൊസൈറ്റികളൊക്കെ മൾട്ടിപർപ്പസ് സൊസൈറ്റികളാക്കി മാറ്റണം. മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷനുകൾ സ്ഥാപിക്കണം. അതിനേക്കാളുപരി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ സ്റ്റോൺ ആണ് ഈ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ആർ ജി സരിയ അത് നിയമിച്ചത് 1945-46 കാലഘട്ടത്തിൽ ചെയർമാൻ എന്ന് പറയുന്ന ആർ ജി സരിയെ നിയോഗിച്ചത് അന്നത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇനി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഈ കമ്മിറ്റിയെ പിന്നീട് ആദ്യമായിട്ട് നിയോഗിച്ചപ്പോൾ അറിഞ്ഞത് ഗോർവാല കമ്മിറ്റി എന്നാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾസോ നോൺ ആസ് ഗോർവാല കമ്മിറ്റി. ദ കമ്മിറ്റി വിൽ ബി അപ്പോയിൻറ്റഡ് 1951 1951 കമ്മിറ്റിയെ നിയോഗിച്ചത്. ദ കമ്മിറ്റി വിൽ ഗീവ് ഇറ്റ്സ് റിപ്പോർട്ട് 1954 ദ റിപ്പോർട്ട് വിൽ ബി സബ്മിറ്റഡ് ബൈ കമ്മിറ്റി 1954 ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? എ ഡി ഗോർവാലയായിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചെയർമാനായിരുന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. ആസ് പെർ ദി അഡ്വൈസ് ഓഫ് ദി ഗവൺമെൻറ്, ആസ് പെർ ദി ഡിസിഷൻ ഓഫ് നാഷണൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ് പൂനെ, ഗവൺമെൻറ്റിന് ഓൺ ദി അഡ്വൈസ് ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ നാഷണൽ കോൺഫറൻസ് പൂനെയിൽ നടന്നപ്പോൾ അതിലാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. ദ കമ്മിറ്റി വിൽ ബി മെമ്പേഴ്സ് ഫോർ, 4 മെമ്പർമാരാണ് ഈ കമ്മിറ്റിയിൽ മെയിനായിട്ടുണ്ടായിരുന്നത്. ആ കമ്മിറ്റിയുടെ മെമ്പർമാരെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒന്ന് ഗോർവാല, രണ്ടാമത്തെ വ്യക്തിയുടെ പേര് ഡി ആർ ഗാഡ്ഗിൽ, മൂന്നാമത്തെ വ്യക്തിയുടെ പേര് എൻ എസ് ആർ ശാസ്ത്രി, നാലാമത്തെ വ്യക്തിയുടെ പേര് വെങ്കിട്ടപൈ. ഇവരായിരുന്നു കമ്മിറ്റിയുടെ ഉണ്ടായിരുന്നത്. ചെയർമാൻ എ ഡി ഗോർവാല, മെമ്പേഴ്സ് ഡി ആർ ഗാഡ്ഗിൽ, എൻ എസ് ആർ ശാസ്ത്രി ആൻഡ് വെങ്കിട്ടപൈ. ദ കമ്മിറ്റി ടുക്ക് അബൌട്ട് 3 years ടു കംപ്ലീറ്റ്സ് വർക്ക്. 3 വർഷം കണ്ടിന്യൂവസ് ആയിട്ട് കമ്മിറ്റി പഠനം നടത്തി. 3 വർഷം കമ്മിറ്റി കണ്ടിന്യൂവസ് ആയിട്ട് പഠനം നടത്തി. ആൻഡ് കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് മേഘന കാർട്ട് ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പറയുന്നത് മേഘന കാർട്ട ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ. ഇന്ത്യൻ കോർപ്പറേഷൻ്റെ മേഘന കാർട്ടയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഗോർവാലയുടെ അധ്യക്ഷതയിൽ നിയോഗിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നു. ദ റിപ്പോർട്ട് ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി കണ്ടെയ്ൻ 3 parts നെയ്മിലി. 3 ഭാഗമായിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് ജനറൽ റിപ്പോർട്ട്, ജനറൽ കാര്യങ്ങൾ പറയുന്ന ജനറൽ റിപ്പോർട്ട്. 2 സർവേ റിപ്പോർട്ട്, പഠനവുമായി ബന്ധപ്പെട്ട സർവേ റിപ്പോർട്ട്. 3 ടെക്നിക്കൽ റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ റിപ്പോർട്ട്. ഇതാണ് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ജനറൽ റിപ്പോർട്ടാണ്, 2 സർവേ റിപ്പോർട്ടാണ്, 3 ടെക്നിക്കൽ റിപ്പോർട്ടാണ്. 3 ഭാഗമായിട്ടാണ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തത് എന്ന് നമുക്ക് പറയാം. കമ്മിറ്റി പറഞ്ഞൊരു കാര്യം, കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡ് ദ കൊട്ടേഷൻ റിലേറ്റ് ടു. അദ്ദേഹം പറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ട് എന്താ? ദ കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി സക്സീഡ്. ഇതാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത്. ഹു വാസ് ദ ഗവർണർ ഓഫ് ആർ ബി ഐ
when ഈ ഗോർവാല കമ്മിറ്റി നിയോഗിക്കുമ്പോൾ ആർബിഐയുടെ ഗവർണർ ബി രാം റാവു ബി രാം റാവു ഈ കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ ഈ കമ്മിറ്റിയുടെ തലപ്പത്തുണ്ടായ വ്യക്തിയുടെ പേര് ബി രാം റാവു ആണ് ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അദ്ദേഹമാണ് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് ഇൻക്രീസിംഗ് ഡിസെൻട്രലൈസേഷൻ ഓഫ് പവർ ഓഫ് രജിസ്ട്രാർ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യം രജിസ്ട്രാറുടെ അധികാരങ്ങളൊക്കെ ഡിസെൻട്രലൈസ് ചെയ്യണം ഓൾ സ്റ്റേറ്റ് ഷുഡ് സെറ്റ് അപ്പ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ആസ് പെർ ബോംബെ പ്രൊവിഷൻ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ പ്രൊവിഷൻസ് എന്താണോ ആ ബോംബെ പ്രൊവിഷൻ്റെ നിയമപ്രകാരം എല്ലാ പ്രൊവിഷനുകളിലും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലും കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു അതേമാതിരി ക്രോപ്പ് ലോൺ സിസ്റ്റം കൊണ്ടുവന്ന ഈ കമ്മിറ്റിയാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് കൊണ്ടുവന്ന ഈ കമ്മിറ്റിയാണ് ഫോർമേഷൻ ഓഫ് എസ് ബി ഐയുടെ റെക്കമെൻഡേഷൻ ഈ കമ്മിറ്റിയാണ് ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് വൺ ഓൺലി ഡി സി ബി ഇൻ വൺ ഡിസ്ട്രിക്ട് ഒരു ജില്ലയിൽ ഒരു ജില്ലാ സഹകരണ ബാങ്ക് പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവന്ന് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ഇഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഓഡിറ്റ് ഈസ് നെസറി എല്ലാ സൊസൈറ്റികൾക്കും സൂപ്പർവിഷനും അതേപോലെ ഓഡിറ്റും കമ്പൽസറി ആണെന്ന് റെക്കമെൻഡ് ചെയ്ത് ഈ കമ്മിറ്റിയാണ് ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റി അറ്റ് മാൻഡി ലെവൽ ഓർ താലൂക്ക് ലെവൽ അത് പറഞ്ഞെന്താ ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി ഒരു താലൂക്കിൽ ഉണ്ടാകാൻ പാടുള്ളൂ മാൻഡി എന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലകളിൽ അറിയപ്പെടുന്ന ഹിന്ദി വേർഡാണ് നമ്മുടെ അവിടെയാണെങ്കിൽ ഡിസ്ട്രിക്ട് എന്ന വാക്ക് ഉപയോഗിക്കാം താലൂക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം ഗവൺമെൻറ് ഷെയർ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിങ്കിങ് വിത്ത് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഗവൺമെൻറ് എന്ത് ചെയ്യണം ഈ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് അതേമാതിരി അവരുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കണം ഫോർമേഷൻ ഓഫ് എൻ സി ഡി സി എൻ സി ഡി സി രൂപീകരിക്കുന്നത് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എൻ സി ഡി സി എന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എക്സെപ്റ്റ് എഡ്യൂക്കേഷൻ ഫണ്ട് അതർ ഓൾ ഫണ്ട് ആർ ക്രിയേറ്റഡ് ബൈ ഗോർവാല കമ്മിറ്റി എഡ്യൂക്കേഷൻ ഫണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഫണ്ടുകളും ഉണ്ടാകണമെന്ന് റെക്കമെൻഡ് ചെയ്ത് ഈ കമ്മിറ്റിയാണ് ട്രെയിനിങ് ഷുഡ് ബി ഗീവൺ ടു ഒഫീഷ്യൽസ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നോൺ ഒഫീഷ്യൽസ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണ സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും നിർബന്ധമായിട്ട് ട്രെയിനിങ് കൊടുക്കണം അത് ആദ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരല്ലാത്തവർക്കും കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നു റിസ്ക് ഫണ്ട് ബാഡ് ഡെറ്റ് റിക്കവറി സ്ട്രെങ്തനിങ് ഓഫ് സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വൺ വില്ലേജ് വൺ സൊസൈറ്റി ഫോർമുല ഹാസ് ഫെയിൽഡ് ഇൻ ഇന്ത്യ ദിസ് വാസ് റെക്കമെൻഡ് ബൈ ഗോർവാല കമ്മിറ്റി അതായത് ഒരു വില്ലേജിൽ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഫോർമുല വിജയിക്കില്ല എന്ന് റെക്കമെൻഡ് ചെയ്തത് ഒന്നിലധികം സൊസൈറ്റി വേണമെന്ന് നിർദ്ദേശിച്ചത് ഗോർവാല കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ സിസ്റ്റം വ്യാപിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത് ഗോർവാല കമ്മിറ്റിയാണ് അതുമാതിരി സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് സ്ഥാപിക്കാൻ എല്ലാ സ്റ്റേറ്റുകൾക്ക് ആവശ്യമായ സംവിധാനം കൊടുക്കണമെന്ന് അല്ലെ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ച് ഗോർവാല കമ്മിറ്റിയാണ് സൊസൈറ്റി ഹാവ് ലാർജ് ടേൺ ഓവർ ദർ ഷുഡ് ബി ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കൺകറൻറ്റ് ഓഡിറ്റ് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും വലിയ ഒരു വരുമാനമുള്ള സൊസൈറ്റികൾക്ക് കൺകറൻറ്റ് ഓഡിറ്റ് ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചത് ഇവരാണ് ദർ ഷുഡ് ബി യൂണിഫോം സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ഓൾ ഇന്ത്യ ബേസിസ് ഓൾ ഇന്ത്യ ബേസിസിൽ എല്ലാ ഓഡിറ്റിങ്ങിനും യൂണിഫൈഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് വേണമെന്ന് നിർദ്ദേശിച്ചത് ഈ കമ്മിറ്റിയാണ് അതേപോലെ കോപ്പറേറ്റീവ് ഷുഡ് ബി എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ഫോർ ദി ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ഓഡിറ്റ് ഫീസിൽ നിന്ന് സൊസൈറ്റികൾ ഒഴിവാക്കുന്നതിനാവശ്യമായ റെക്കമെൻഡേഷൻ കൊടുത്തതും ഈ കമ്മിറ്റിയാണ് സെൻട്രൽ ബാങ്ക് മേ ബി പെർമിറ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് പ്രൈമറി സൊസൈറ്റി ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കുകൾക്ക് പ്രൈമറി സൊസൈറ്റികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള എല്ലാ സഹായം നൽകിയതും ഈ സൊസൈറ്റിയാണ് അപ്പോൾ ഈ സൊസൈറ്റിയാണ് എസ് ബി ഐ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പഠനം നടത്തി അവരുടെ റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്തത്
ഇനി കമ്മീഷൻ ഓൺ കോർപ്പറേറ്റീവ് ലോ കമ്മീഷൻ ഓൺ കോർപ്പറേറ്റീവ് ലോ കമ്മീഷൻ ഓൺ കോർപ്പറേറ്റീവ് ലോ കമ്മിറ്റി ഓൺ കോർപ്പറേറ്റീവ് ലോ Committee on Cooperative Law. The year in which Committee on Cooperative Law is appointed in 1956. Ayirathi tholayirathi ambathi aarilanu ee parayunna cooperative law yumayi bandhapetta committee government of India niyogikkunnathu. Ayirathi tholayirathi ambathi aar 1956. The committee gave its report 1957 May. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് മെയ്യില് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദ ചെയർമാൻ ഓഫ് ദിസ് കമ്മിറ്റി ഈസ് എസ് ടി രാജ്. എസ് ടി രാജ് ആണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 1956 കമ്മിറ്റിയെ വയ്ക്കുന്നു. 57 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഡോക്ടർ എസ് ടി രാജ് ആണ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഈ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമിനൽ മെമ്പർ ഓർ അസോസിയേറ്റ് മെമ്പർ ഹാവ് നോമിനൽ മെമ്പറിനോ അസോസിയേറ്റ് മെമ്പറിനോ ഒരു കാരണവശാലും അധികാരമില്ല എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ. നോമിനൽ മെമ്പർ അസോസിയേറ്റ് മെമ്പറും വേണം എന്നാണ് ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. നോമിനൽ മെമ്പർ ഓർ അസോസിയേറ്റ് മെമ്പർ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്സ് വിൽ ബി റെക്കമെൻഡഡ് ബൈ ദിസ് കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കമ്മിറ്റിയെ കുറിച്ച് ഇത്ര മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഇനി റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ മാക്ലോൺ ഡാർലിംഗ്. അടുത്തത് വേറൊരാളുടെ റിപ്പോർട്ട്. ഇനി ഇത്രയും കഴിഞ്ഞ് നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനെ പറയുന്നത് മാക്കോം ഡാർലിംഗ്. ദ റിപ്പോർട്ട് വിൽ ബി സബ്മിറ്റഡ് ഇൻ 1957. റെക്കമെൻഡേഷൻ ഇതായിരുന്നു, ഏരിയ ഓഫ് ഓപ്പറേഷൻ നോട്ട് എക്സീഡ് 2 miles. 2 miles കൂടുതൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. എ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വാസ് ഫോമഡ് ബൈ മാക്കുലോം ഡാർലിംഗ് 1935. മാക്കുലോം ഡാർലിംഗ് ചെയർമാൻ ഓഫ് ദി സ്റ്റഡി ഓഫ് ദിസ് സ്ട്രീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം മാക്കുലോൺ ഈ കമ്മിറ്റിക്ക് ശേഷം വന്ന കമ്മിറ്റി, എസ് ഡി രാജ് കമ്മിറ്റിക്ക് ശേഷം വന്ന കമ്മിറ്റിയുടെ പേരാണ് മാക്കുലോം കമ്മിറ്റി. റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ മാക്കുലോം ഡാർലിംഗ്. That committee will be appointed in 1957. അപ്പോൾ ഈ മാക്കുലോം കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത് 1957 ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഇതായിരുന്നു, ഒരു കാരണവശാലും 2 miles കൂടുതൽ ഏരിയയിൽ സൊസൈറ്റികൾ പ്രവർത്തിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ലാർജ് സൊസൈറ്റികളായിരിക്കണം. കോപ്പറേറ്റീവ് ട്രെയിനിങ് എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതേപോലെ PPAS എന്നത് നമ്മൾ പറയുന്ന പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയെക്കുറിച്ച് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ഇനി അടുത്തത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. അടുത്തത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് അപ്പോയിൻ്റഡ് ബൈ ഗവൺമെൻറ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് അപ്പോയിൻ്റഡ് ബൈ ഗവൺമെൻറ്. ഇൻ വിച്ച് ഇയർ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഈസ് അപ്പോയിൻ്റഡ്? 1959 സെപ്റ്റംബർ. 1959 സെപ്റ്റംബറിലാണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇൻ വിച്ച് ഇയർ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സബ്മിറ്റഡ് റിപ്പോർട്ട്? 1960. 1960 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1960 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചെയർമാൻ വി എൽ മേത്ത. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിൽ വി എൽ മേത്തയാണ് ഇരുന്നത്. വി എൽ മേത്ത ഇസ് ദ ചെയർമാൻ.
Committee on Cooperative Credit appointed by the Government of India. Then the appointment done by 1959 September. The report will be submitted on 1960. The chairmanship is V.L. Mehta. Mehta yanu adinte chairman aayirunnathu. State aid should not cause for state interference. Systematic program for dormant society. This quotation is related to Committee on Cooperative Credit. അവർ പറഞ്ഞൊരു കൊട്ടേഷനാണ്, സ്റ്റേറ്റ് എയ്ഡ് ഷുഡ് നോട്ട് കോസ് ഫോർ സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ്. സിസ്റ്റമാറ്റിക് ഫോർ പ്രോഗ്രാം ഫോർ ഡോർമെൻ്റ് സൊസൈറ്റി, ദിസ് കൊട്ടേഷൻ ഈസ് റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് ഓൺ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. റെക്കമെൻഡേഷൻസ് എന്താണ്? റെക്കമെൻഡേഷൻ, സ്റ്റേറ്റ് പ്രൊവൈഡ് ഇനീഷ്യൽ അസിസ്റ്റൻസ് ഫോർ കോപ്പറേറ്റീവ്സ്. ഈ കമ്മിറ്റി പറയുന്നത് സംസ്ഥാനങ്ങൾ പുതിയതായിട്ട് വരുന്ന സൊസൈറ്റികൾക്ക് ഇനീഷ്യലായ സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ഒരു സൊസൈറ്റി സംവിധാനം ഉണ്ടാക്കുന്നതിനും അതുമായി മുന്നോട്ട് പോകുന്നത് ഇനീഷ്യലായ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ്, സാധാരണ കിട്ടാക്കടങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനുവേണ്ടി സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം. വില്ലേജ് ആസ് പെർ പ്രൈമറി യൂണിറ്റ്, വില്ലേജ് ആസ് പെർ പ്രൈമറി യൂണിറ്റ്. സൂപ്പർവിഷൻ ബൈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, സൂപ്പർവിഷൻ ബൈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. എല്ലാത്തിനും ജില്ലാ സഹകരണ ബാങ്കുകൾ സൂപ്പർവൈസ് ചെയ്യണം. എല്ലാ പ്രൈമറി സൊസൈറ്റികളിലും എല്ലാ വില്ലേജുകളിലും പ്രൈമറി സൊസൈറ്റികളും ഉണ്ടാകണം. മാർക്കറ്റിംഗ് സൊസൈറ്റി ഷുഡ് ബി പെർമിറ്റഡ് ടു മേക്ക് ഔട്ട്റൈറ്റ് പർച്ചേസ് ഫ്രം ദി പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പെർമിഷൻ മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് കൊടുക്കണം. ആസ് പെർ ദി കമ്മിറ്റി റിപ്പോർട്ട്, ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് കവർ എൻ ഏരിയ ഓഫ് 3 to 4 miles. അവർ പറയുന്നത് 3-4 miles അപ്പുറം മാത്രമേ ഒരു സൊസൈറ്റി ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. ദ പോപ്പുലേഷൻ ഓഫ് വില്ലേജ് സൊസൈറ്റി ഷുഡ് നോട്ട് എക്സീഡ് 3000. ഏതൊരു വില്ലേജ് സൊസൈറ്റി ആണെങ്കിലും ആ സൊസൈറ്റിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3000-നേക്കാളും കൂടുതലാകാൻ പാടില്ല. അതായത് 3000 പേർക്ക് ഒരു സൊസൈറ്റി എന്ന രീതിയിലും 1-2 miles അപ്പുറത്ത് സൊസൈറ്റികൾ എന്ന രീതിയിലും എല്ലാ വില്ലേജുകൾക്കും ഓരോ പ്രൈമറി സൊസൈറ്റി എന്ന രീതിയിലും ആ പ്രൈമറി സൊസൈറ്റികളൊക്കെ ജില്ലാ സൊസൈറ്റികൾ നിയന്ത്രിക്കണമെന്ന രീതിയിലുള്ള നിയമമൊക്കെ റെക്കമെൻഡ് ചെയ്തത് ഈ പറയാവുന്ന V.L. മേത്ത ചെയർമാനായിട്ടുള്ള കോപ്പറേറ്റീവ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് the committee on cooperative administration is the chairman V.L. Mehta. ഇതിൻ്റെ ചെയർമാനും V.L. മേത്ത തന്നെയായിരുന്നു. ഇറ്റ് വിൽ ബി അപ്പോയിൻറ്റഡ് 1963. 1963 അങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചത് എന്ന് പറയാം. ദാറ്റ് ഈസ് അപ്പോയിൻറ്റഡ് 1963. ദെൻ റെക്കമെൻഡേഷൻ, രജിസ്ട്രാർ ഷുഡ് ബി ആൻ IAS ഓഫീസർ. ഒരു റെക്കമെൻഡേഷൻ എന്തായിരുന്നു? രജിസ്ട്രാർ എന്ന് പറയുന്നത് IAS ഓഫീസർ ആയിരിക്കണം. കാരണം വലിയ പോസ്റ്റാണ്, ഒരു മജിസ്റ്റേരിയൽ അധികാരം പോലെയുള്ള പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന വ്യക്തി IAS ഓഫീസർ ആകണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഡിപ്പാർട്ട്മെൻ്റൽ ചേഞ്ചസ്, ഡിപ്പാർട്ട്മെൻ്റൽ ചേഞ്ചസിന് ആവശ്യമായ പെർമിഷൻ കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ഇൻ്റർചേഞ്ച് ഓഫ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിൻ്റെയും അതേമാതിരി ഇൻസ്പെക്ടേഴ്സിൻ്റെയും ഇൻ്റർചേഞ്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സെപ്പറേറ്റ് ഓഡിറ്റ് വിങ് സെറ്റപ്പ് അണ്ടർ RCS, പ്രത്യേക ഓഡിറ്റ് വിങ് അവർ അപ്പോയിൻ്റ് ചെയ്തിരുന്നു, പ്രത്യേക ഓഡിറ്റ് വിങ് അവർ നിർദ്ദേശിച്ചിരുന്നു. സെക്കൻഡ് വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഓൺ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ഇനി അടുത്ത കമ്മിറ്റിയാണ് സെക്കൻഡ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്.
industrial cooperatives. Chairman was B.P. Patel. B.P. Patel aanu chairman. Was the chairman of second working group on industry cooperatives, B.P. Patel. In which year the Patel committee will be appointed? 1963. 1963 ലാണ് പട്ടേൽ കമ്മിറ്റിയെ നിയോഗിച്ചത്. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിയോഗിച്ചത്? നിയോഗിച്ചത് സെക്കൻഡ് വർക്കിംഗ് ഓൺ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ ബി പി പട്ടേൽ. ദ അപ്പോയിന്റഡ് കമ്മിറ്റി വിൽ ബി അപ്പോയിൻ്റ് 1963. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻ ഓഫ് ദിസ് ഗ്രൂപ്പ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഈസ് അറ്റ്ലീസ്റ്റ് one state level industrial cooperative federation in each state. Avire recommend cheyda ethovum valiya karyam endha nu parnu kaniyal oru state ile oru industrial cooperative federationukalengilum undaganam. Oru state ile oru industrial cooperative federation engilum undaganam ennu valare vyaktamayi satyamayi prakyapicha കമ്മിറ്റി ആയിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറ്റ്ലീസ്റ്റ് വൺ സ്റ്റേറ്റ് ലെവൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഇനി കമ്മിറ്റി ഓൺ കോപ്പറേഷൻ, അടുത്ത കമ്മിറ്റി നമ്മൾ അറിയപ്പെടുന്നത് കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ. കമ്മിറ്റി ഓൺ കോഓപ്പറേഷൻ, ദ കമ്മിറ്റി on cooperation also known as Mirda committee, also known as Mirda committee. ee committee on cooperation ne nammal parayna vera oru peru ennu parayndu Mirda committee ennayirunnu. Mirda committee in which year committee on cooperation appointed? Committee on cooperation appointed 1964. 1964 laanu niyamichathu. It will be appointed in 1964. 1964 ആണ് നിയോഗിച്ചത്. ഇൻ വിച്ച് ഇയർ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ റിപ്പോർട്ട് സബ്മിറ്റഡ്? 1965. 1965 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് പറയാം. കമ്മിറ്റി ഓൺ കോപ്പറേഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ ബി അപ്പോയിൻറ്റഡ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇങ്ങനെ കമ്മിറ്റി നിയോഗിച്ചത്. കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മിർദയാണ്. 1964 കമ്മിറ്റിയെ നിയോഗിച്ചത്. കമ്മിറ്റിയുടെ പേര് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ ആണ്. 1965 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നടത്തിയത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. മെമ്പർഷിപ്പ് ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കണം. ജാതി, മതം, വർണ്ണം, വിവേചം, അങ്ങനെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരു കാര്യവും സാമ്പത്തികം ഒന്നും നോക്കാതെ എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കണം. ഓൺലി ജെന്യുവിൻ സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ്. രജിസ്റ്റാർക്ക് ജെന്യുവിനാകുന്ന സൊസൈറ്റികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. കടലാസ് സംഘങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കടലാസിൽ സംഘങ്ങൾ ഉണ്ടാവും, ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനമോ അതിൻ്റെ ഗുണം ഗ്രാമീണ മറ്റ് മേഖലയിലുള്ള ആർക്കും കിട്ടാറില്ല. അങ്ങനെയുള്ള ഒരു സംഘങ്ങളും ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു. അബോളിഷ് വേസ്റ്റഡ് ഇൻട്രസ്റ്റ്, അനാവശ്യമായ താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ ഒഴിവാക്കണം. ക്രിയേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട് നിർബന്ധമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓഡിറ്റ് ഷുഡ് ബി ഡൺ ബൈ ദി ഏജൻസി ഇൻഡിപെൻഡൻറ്റ് ഓഫ് രജിസ്റ്റാർ, രജിസ്റ്റാറ് ഇൻഡിപെൻഡൻ്റ് ആയ ഏജൻസി പരിശോധിക്കണം. അഡ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മാർക്കറ്റ് സൊസൈറ്റി മെമ്പർ ഷുഡ് ബി റിസ്റ്റേറ്റഡ് ടു അഗ്രികൾച്ചറിസ്റ്റ്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മെമ്പർഷിപ്പ് അഗ്രികൾച്ചറിസ്റ്റിന് മാത്രമേ, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റി അഗ്രികൾച്ചറിസ്റ്റിന് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. വേസ് ആൻഡ് മീൻസ് ടു പ്രിവെൻറ്റ് വേസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അനാവശ്യമായ നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, വ്യവസ്ഥകൾ, വ്യക്തി താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ ഒന്നും വരാനായിട്ട് പാടില്ല. ഇൻ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കോൺട്രാക്ട് കനോട്ട് ബി എ മെമ്പർ, ലേബർ സൊസൈറ്റിയിൽ കോൺട്രാക്ടർ വയ്ക്കാൻ പാടില്ല, തൊഴിലാളികൾ മാത്രമേ അംഗങ്ങളാകാനായിട്ട് പാടുള്ളൂ.
National Cooperative Union and State Cooperative Union shall take complete responsibility for the running of cooperative training institution. ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ അതായിരുന്നു, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകളും കോപ്പറേറ്റീവ് ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും വളരെ വ്യക്തമായി സത്യസന്ധമായി അതിലെ അംഗങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഇതായിരുന്നു. ഓക്കെ, താങ്ക് യു. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, പി വി കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946999460 9946999461.